നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഏറ്റവുമധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ വർഷങ്ങൾക്ക് ശേഷം അതേ ഭാഷയിൽ തന്നെ പുനർനിർമ്മിക്കുന്നതും വിജയം കൈവരിക്കുന്നതും ഒന്നും പുതിയ കാര്യങ്ങളല്ല. രതി നിർവേദം പോലെ, ഭാർഗവി നിലയം പോലെ ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതേസമയം തീർത്തും വ്യത്യസ്തമായ സിനിമകൾ പല കാലത്തായി ഒരേ പേരിൽ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. ഭാര്യ, ചതുരംഗം, തുറുപ്പുകുലൻ, ലവിൻ സിംഗപ്പൂർ, മായാവി, അസുരഗത്ത്, അനാർക്കലി എന്നിങ്ങനെ നിരവധി സിനിമകൾ. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സിനിമയാണ് തസ്കര വീരൻ. 2005 മലയാളത്തിൽ പ്രമോദ് പപ്പൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രം തസ്കര വീരൻ 1957 ഇതേ പേരിൽ മലയാളത്തിൽ ആദ്യമായൊരു ചിത്രം പുറത്തു വന്നത്. പക്ഷിരാജ സ്റ്റുഡിയോയുടെ ബാനറിൽ ശ്രീരാമലു നായിഡു നിർമ്മിച്ച് സംവിധാനം ചെയ്ത ചിത്രം. സത്യനും രാഗിണിയുമായിരുന്നു പ്രധാന വേഷങ്ങളിൽ. ഖാൻ സാഹിബ്, മായാവി എന്നിങ്ങനെ വ്യത്യസ്ത വേഷങ്ങളിലെത്തിയ സത്യന് ഒട്ടേറെ വേഷപ്പകർച്ചകൾ ചിത്രത്തിലുണ്ടായിരുന്നു. തമിഴിൽ വലിയ വിജയമായ മലൈക്കള്ളൻ എന്ന സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു തസ്കര വീരൻ. 1954 തമിഴിലെ ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം മലൈക്കള്ളൻ നേടിയിരുന്നു. MG രാമചന്ദ്രനായിരുന്നു തമിഴ് ചിത്രത്തിലെ നായകൻ. ഹിന്ദി, തെലുങ്ക്, കന്നഡ, സിംഹള, മലയാളം എന്നീ ഭാഷകളിലേക്ക് ഈ ചിത്രം റീമേക്ക് ചെയ്തു. ആദ്യമായി 5 ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്ത ചിത്രം എന്ന ഖ്യാതി കൂടി മലൈക്കള്ളനുണ്ട്. കവി നാമക്കൽ ടി രാമലിംഗപ്പിള്ളയുടെ നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമ നിർമ്മിച്ചത്. തമിഴ് സംഭാഷണം എം കരുണാനിധിയുടേതായിരുന്നു. മലയാള സംഭാഷണങ്ങൾ രചിച്ച കടാമംഗലം സദാനന്ദൻ ചിത്രത്തിൽ ഒരു പ്രധാന വേഷവും അഭിനയിച്ചു. കോമഡിയും ഡാൻസും ഫൈറ്റും പാട്ടും എല്ലാം ഉൾക്കൊള്ളുന്ന മികച്ച കൊമേഴ്സ്യൽ ചിത്രമായിരുന്നു തസ്കര വീരൻ. സുകുമാരി മലയാളത്തിൽ അഭിനയിച്ച ആദ്യ സിനിമയും ഇതായിരുന്നു. റീമേക്ക് ചിത്രങ്ങൾക്ക് അക്കാലത്ത് പൊതുവെ മലയാളത്തിൽ വലിയ തോതിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഈ പ്രവണത മറികടന്ന് തസ്കര വീരൻ നേടിയത് വൻ വിജയമായിരുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.